നമസ്കാരം. മാതൃരാജ്യത്തോട് സത്യത്തിൽ സ്നേഹമില്ലെങ്കിലും അങ്ങനെ വരുത്തി തീർക്കാൻ കോൺഗ്രസ് പലപ്പോഴായി ശ്രമിക്കാറുണ്ട്. എന്തെന്നാൽ ഇന്ത്യ ഒരു തീരുമാനമെടുത്താൽ അതിൽ ഒന്നിച്ചു നിൽക്കുകയാണ് വേണ്ടത്. എന്നാൽ ബംഗ്ലാദേശ് വിഷയമെടുത്താലും റഷ്യ യുക്രൈൻ സംഘർഷമെടുത്താലും ഇസ്രായേൽ പാലസ്തീൻ സംഘർഷമെടുത്താലും ഇന്ത്യ ആരെയാണോ സപ്പോർട്ട് ചെയ്യുന്നത് അവർക്കെതിരെ മാത്രമേ കോൺഗ്രസ് അണിചേരുകയുള്ളൂ. അതവരുടെ സ്വഭാവം തന്നെയാണ്. എന്നാൽ ഇങ്ങനെയുള്ള കോൺഗ്രസിനെ വലിച്ചു കീറിക്കൊണ്ട് ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുകയാണ് BJP അധ്യക്ഷനും കേന്ദ്രമന്ത്രിയുമായ JP നദ്ദ. കോൺഗ്രസിന്റെ നേതാക്കളെ വ്യാജ രാജ്യസ്നേഹികൾ എന്നാണ് JP നദ്ദ വിശേഷിപ്പിച്ചത്. ഗുജറാത്തിലെ രാജ്കോട്ടിൽ BJP യുടെ തിരംഗയാത്ര ഫ്ളാഗ് ഓഫ് ചെയ്യുന്നതിന് മുൻപ് ഒരു സമ്മേളനത്തെ അഭിസംബോധന ചെയ്യവെയാണ് അദ്ദേഹം ഇത്തരത്തിൽ പരാമർശിച്ചത്. സമൂഹത്തെ വിഭജിക്കുകയും ഒരു കുടുംബത്തെ മാത്രം പരിപാലിക്കുകയും ചെയ്യുകയാണ് കോൺഗ്രസ്. ഇതുവരെ ഇടുങ്ങിയ ചിന്താഗതിക്കാരും ചെറിയ മനസ്സുകളുമുള്ള ഈ ആളുകൾ ഭാരത് ജോഡോ യാത്രയിലൂടെ ഇന്ത്യയെ ബന്ധിപ്പിക്കുന്ന തിരക്കിലാണ്. എന്നാൽ ഇന്ത്യയെ ബന്ധിപ്പിക്കുന്നതിൽ സർദാർ വല്ലഭായ് പട്ടേൽ നൽകിയ സംഭാവനകൾ അവർ ഓർക്കണമെന്നും രാഹുൽ ഗാന്ധിയുടെ പേര് പരാമർശിക്കാതെ JP നദ്ദ തുറന്നടിച്ചു. ചന്ദ്രശേഖർ ആസാദ്, ഭഗത് സിംഗ്, രാജ്ഗുരു, നേതാജി സുഭാഷ് ചന്ദ്രബോസ് എന്നിവരുൾപ്പെടെയുള്ള മറ്റ് സ്വാതന്ത്ര്യ സമര സേനാനികളുടെ സംഭാവനകൾ കോൺഗ്രസ് മറന്നുവെന്നും JP നദ്ദ കുറ്റപ്പെടുത്തി. ഈ മഹത്തായ ഇന്ത്യ സൃഷ്ടിക്കാൻ 562 നാട്ടുരാജ്യങ്ങളെ ഒരുമിപ്പിച്ചു കൊണ്ടുവന്ന ഉരുക്കു മനുഷ്യനായ സർദാർ വല്ലഭായ് പട്ടേലിന്റെ ഐക്യദാർഢ്യ പ്രതിമയിൽ പുഷ്പങ്ങൾ അർപ്പിക്കാൻ ഒരു കോൺഗ്രസ് നേതാവും നാളിതുവരെ കെവാഡിയയിൽ പോയിട്ടില്ലെന്ന് എനിക്ക് സങ്കടത്തോടെ പറയേണ്ടി വരുമെന്നും അദ്ദേഹം പറയുന്നു. രാജ്യത്തെ മറന്ന് രാഷ്ട്രീയത്തിനും സ്വന്തം താല്പര്യങ്ങൾ നിറവേറ്റുന്നതിനുമായി സമൂഹത്തെ ഭിന്നിപ്പിക്കുകയും ചെയ്യുന്ന ഈ വ്യാജ ദേശ സ്നേഹികളോട് രാജ്യത്തെ ജനങ്ങളും യുവാക്കളും മറുപടി നൽകുമെന്നും JP നദ്ദ വ്യക്തമാക്കി. രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിനായി ജീവൻ ബലിയർപ്പിച്ച സർദാർ വല്ലഭായ് പട്ടേലിന്റെയും മറ്റ് രാജ്യസ്നേഹികളുടെയും സംഭാവനകൾ രാജ്യം ഒരിക്കലും മറക്കില്ലെന്ന് കോൺഗ്രസ് നേതാക്കളെ ഓർമ്മിപ്പിക്കാൻ ഞാനൊന്ന് ആഗ്രഹിക്കുകയാണ്. അതേസമയം മഹാത്മാഗാന്ധി, സർദാർ വല്ലഭായ് പട്ടേൽ തുടങ്ങിയ നേതാക്കളിലൂടെ ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരത്തിൽ ഗുജറാത്ത് നൽകിയ സംഭാവനകൾ നദ്ദ അനുസ്മരിച്ചു. പ്രധാനമന്ത്രി വിഭാവനം ചെയ്ത വികസിത ഇന്ത്യ എന്ന സ്വപ്നം 2047 സാക്ഷാത്കരിക്കുന്നതിന് തങ്ങളുടെ സംഭാവനകൾ നൽകണമെന്ന് പ്രതിജ്ഞയെടുക്കാൻ നദ്ദ യുവാക്കളോട് ആഹ്വാനം ചെയ്ത ചടങ്ങിൽ കേന്ദ്ര ജലശക്തി മന്ത്രിയും ഗുജറാത്ത് BJP അധ്യക്ഷനുമായ CR പട്ടേലും മുഖ്യമന്ത്രി ഭൂപേന്ദ്ര പട്ടേലും പങ്കെടുത്തു. വെബ് ഡെസ്ക്, തത്മൈ ന്യൂസ്. പവേർഡ് ബൈ ജ്യോതിസ്. റിയലൈസിംഗ് യുവർ ഡ്രീം ഹോം. അവർ ഓൺഗോയിങ് ലക്ഷറി അപ്പാർട്ട്മെന്റ്സ് പ്രോജക്ട്സ് ആർ ക്രൗൺ നിയർ കാര്യവട്ടം, ദി സ്ക്വയർ നിയർ UST ഗ്ലോബൽ, വൈറ്റ് മാനർ നിയർ ആറ്റുകാൽ അമ്പലത്ര, ആൻഡ് എവർഗ്രീൻസ് ലക്ഷറി വില്ലാസ് നിയർ തിരുമല. കോൾ 90482555999. ജ്യോതിസ് ബിൽഡിംഗ് പ്രൊമോട്ടേഴ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്, തിരുവനന്തപുരം.